ജാസ്മിനും ഗെബ്രിയും സംസാരിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് മാലയൊക്കെ കൊണ്ടുപോയി എന്നുള്ളത് അതൊന്നും കുഴപ്പമില്ല നിന്നെ നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതിയെന്ന് ഗബ്രി പറയുന്നില്ല അതെനിക്ക് അറിയാമെന്നപ്പോ ജാസ്മിൻ പറയും നീ അവരെ വിളിച്ചായിരുന്നോന്നപ്പോ ജാസ്മിൻ ചോദിക്കും എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല അത് പുറത്തെ കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഗബ്രി ബിനാറ്റോപ്പിക്ക് പറയുന്നില്ല ഗബ്രി പറയുന്നുണ്ട് എന്തായാലും നൂറ് ദിവസം നിന്നില്ലേ അത് തന്നെ വലിയ കാര്യമാണ് ഇനി മൂന്ന് ദിവസമുള്ളൂ ഈ മൂന്ന് ദിവസം നീ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം വിനറാവോ ഇല്ലാതിരിക്കോ അതൊന്നും കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും പൊളിയാണ് എത്ര ദിവസം നിന്നില്ല ജാസ്മിൻ പറയുന്നുണ്ട് അയ്യോ നീ പോയി കഴിഞ്ഞ എന്തൊരു പാടായിരുന്നു ഇവിടെ നമ്മൾ ചിലപ്പോ ഉള്ളപ്പോ ഒറ്റയ്ക്കാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല നീ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല ഇഷ്യൂ ഒക്കെ വന്നുകഴിഞ്ഞപ്പോ ഞാൻ ആകെ ഇതായി പോയായിരുന്നു എന്നൊക്കെ പറയും അപ്പൊ ഗബ്രി പറയുന്നുണ്ട് ആ ഒരു ഇഷ്യൂ ഒക്കെ വന്നപ്പോ ശരിക്കും പറയും എനിക്ക് പൊളിഞ്ഞായിരുന്നു എന്നൊക്കെ എന്നൊക്കെയുള്ളത് പിന്നെ ഞാനാണെങ്കിലും ചിലപ്പോ നടക്കില്ലായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഗബ്രി അങ്ങനെ കളിയാക്കി ഒക്കെ പറയുന്നുണ്ട് ഞാൻ ഞാനുണ്ടെങ്കിൽ ഒരു ഭയം ഉണ്ടായതിനൊപ്പൊ നടക്കില്ലെന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട് നമ്മളിവിടെ എന്നുള്ള രീതിയിൽ കാണിച്ചുകൂട്ടുന്ന പല കാര്യങ്ങളും പുറത്തുനിന്ന് കാണുന്നവർക്ക് ക്രിഞ്ചായിട്ട് തോന്നും എന്നൊക്കെ ഉള്ളതാണ് ഗബ്രി പറയുന്നത് ജാസ്മിനെ കളിയാക്കുന്നുണ്ട് ഗബ്രി ഗബ്രിയുടെ ചിരിന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ഗബ്രി ശേഷം പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ ആ സംഭവം ഒക്കെ എടുത്തിട്ട് കളിയാക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ഓ എന്ത്ര് ക്രിഞ്ചാണ് ക്രിഞ്ചത്തി എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ജാസ്മിനെ ഗബ്രി അതിൻ്റെ ജാസ്മിൻ പറയുന്നുണ്ട് എടാ അർജുനും ശ്രീതുക്കെ ഒന്നിച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കൂടാ പക്ഷെ എനിക്ക് ശരിക്കും വിഷമാവും കുറച്ചേരൊക്കെ ഞാൻ അവരുടെ കൂടി ഇരിക്കും പിന്നെ അവർക്കും ആ ഒരു സ്പേസ് നമ്മൾ ചെല്ലുമ്പോൾ പിന്നെ അവർ തന്നെ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാനായിട്ട് പോകും അപ്പൊ ഞാനെപ്പോഴും ഓർക്കാറുണ്ട് നീ ഉണ്ടായിരുന്നെങ്കിലും ഒക്കെ അങ്ങനെ എനിക്ക് ആരുമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ അവരാണെങ്കിൽ ഫുൾ ടൈം ഒന്നിച്ചായിരിക്കും കുക്കിങ്ങും എല്ലാം എടുത്തു അപ്പൊ എനിക്ക് ശരിക്കും കുഷുപ് വരാറുണ്ടെന്നൊക്കെ ആയിട്ട് ജാസ്മിൻ പറയും പിന്നെ ജാസ്മിൻ ജാസ്മിന്റെ ടാസ്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ അർജുൻ വന്നിരിക്കുമ്പോ എബ്രി പറയുന്നുണ്ട് അർജുനും ജാസ്മിനുമായിട്ട് ചെയ്ത എല്ലാ ടാസ്കും ഭയങ്കര നല്ലായിരുന്നു ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തു എന്നൊക്കെയുള്ളത്